ഒരു ശനിയാഴ്ച വെറുതെ ഇരിക്കാൻ തോന്നാത്തതുകൊണ്ട് ചാടി ഇറങ്ങി പുറപ്പെട്ട് കാണാൻ പോയൊരു സ്ഥലമാണ് ഫവേഴ്ഷം എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ, അല്ലെങ്കിൽ വില്ലേജ് എന്ന് പറയാം. അപ്പോൾ ഫവേഴ്ഷത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിൽ. എന്തുകൊണ്ട് ഈ ഒരു വില്ലേജ് തിരഞ്ഞെടുത്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ട്രെയിനിൽ ഇവിടെ എത്തിപ്പെടാൻ എളുപ്പമാണ്. ട്രെയിനിലെത്തിപ്പെടാൻ പറ്റുന്ന കുറച്ച് വില്ലേജുകളെ ലിസ്റ്റിലുള്ളൂ, അപ്പോൾ അതിലൊന്നാണ് ഫവേഴ്ഷം. രണ്ടാമത് ഇവിടെ ഒരു സാറ്റർഡേ മാർക്കറ്റ് ഉണ്ടെന്ന് കേട്ടു. എനിക്ക് ഈ സാറ്റർഡേ മാർക്കറ്റുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ചുമ്മാ കറങ്ങി നടന്ന് കാഴ്ചകളൊക്കെ കാണാലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഫവേഴ്ഷത്തേക്ക് ഇപ്രാവശ്യം തീരുമാനിച്ചത്. ഏതൊരു സാറ്റർഡേ മാർക്കറ്റ് പോലെ തന്നെ വൈവിധ്യമാർന്ന കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റ്. ഞാനൊരു അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു. കുറേ സീഡികളും വീഡിയോ ടേപ്പുകളൊക്കെ വിൽക്കുന്ന കടകളും, പിന്നെ സ്പൂണുകളും ആൻറ്റിക് പാത്രങ്ങൾ, അതിൻ്റെ ആൻറ്റിക് വസ്തുക്കളൊക്കെ വിൽക്കുന്നതും സെക്കൻഡ് ഹാൻഡൊക്കെ ആയിരിക്കും കുറേയൊക്കെ, അങ്ങനത്തെ കുറേ കടകൾ, പിന്നെ ഡ്രസ്സ്, മീറ്റ്, ബേക്കറി ഐറ്റംസ്, അങ്ങനെയുള്ള കുറേ കടകൾ, പിന്നെ പല 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 വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെടികളൊക്കെ വിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറേ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഐക്യയ്ക്കും എല്ലയ്ക്കും വളരെ ഇഷ്ടാവുന്ന ബുക്കുകളൊക്കെയാണ്, പക്ഷേ മേടിച്ചില്ല. ആദ്യമൊക്കെ വളരെ പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഒന്നും ഇങ്ങനെ നഷ്ടപ്പെടാതെ കാണണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് തുടങ്ങുന്ന കാഴ്ചയായിരിക്കും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഇതിങ്ങനെ ഓരോ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്നുള്ളത്. പിന്നെ കുറേയൊക്കെ സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് നടന്ന് കണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. എത്ര വെറൈറ്റി കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ, ഇങ്ങനെയൊക്കെ ഡിസൈനുകളൊക്കെ ചെയ്യാമല്ലേ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും, കൗതുകങ്ങൾ ഉണർത്തുന്ന ഒരുപാട് കളക്ഷനുകളൊക്കെയാണ്. ഒരു രസം തന്നെയാണ് ഇങ്ങനെ ചുമ്മാ നോക്കി നടക്കാനായിട്ട്. ഈ ഫവേഴ്ഷത്തിൻ്റെ ചരിത്രത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് ഈ മാർക്കറ്റുകൾക്ക്. ഈ ഫവേഴ്ഷത്തിൻ്റെ ഒരു ഒഫീഷ്യൽ മാർക്കറ്റ്, ഒരു പ്ലേസ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. നമ്മൾ ഫവേഴ്ഷം സിറ്റി സെൻറ്ററിൽ എത്തുമ്പോൾ ആദ്യം കാണുന്നത് ആ ഒരു മാർക്കറ്റ് പ്ലേസ് പോലത്തെ ഒരു സ്ഥലമാണ്. ഗിൽഡ് ഹാൾ ആൻഡ് മാർക്കറ്റ് എന്നാണ് അതിനെ പറയുന്നത്. പണ്ടത്തെ റോമൻകാരുടെ സമയത്ത് ഇവർ എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലൊക്കെ ആയിട്ട് എല്ലാവരും ഒത്തുകൂടിയിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരുവിധം എല്ലാ സിറ്റീസിലും ഇങ്ങനെ ഒരു മാർക്കറ്റിൻ്റെ പ്ലേസ് കാണും. പണ്ടത്തെ വാണിജ്യപരമായ കാര്യങ്ങളുടെ ഒരു സെൻട്രൽ അട്രാക്ഷനായിരുന്നു ഈ മാർക്കറ്റുകളൊക്കെ. കണ്ടുകഴിഞ്ഞാൽ വലിയൊരു വില്ലേജ് ഒന്നും അല്ലെങ്കിൽ കൂടി 300-ലധികം ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ഇപ്പോഴും ഫവേഴ്ഷമിലുണ്ട്. അതായത് അത്രയും വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും അവർ പ്രിസേർവ് ചെയ്ത്, അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ചാലേ ഈ സ്ഥലത്തിൻ്റെ ഒരു മഹിമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്ന് പറയുന്നത് ദ ബുൾ ഇൻ എന്ന് പറയുന്ന ഒരു പബുണ്ട് അവിടെ. 1400-കളിൽ പണിഞ്ഞ ഒരു പബ്ബാണ്. അപ്പം അത് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആശ്ചര്യപ്പോയി. ഇങ്ങനെ ഓരോ ചരിത്രങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് സമോസകൾ അവിടെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഇന്ത്യക്കാരൊന്നുമല്ല വിൽക്കുന്നത്, ബ്രിട്ടീഷുകാരാണ്. പക്ഷേ ചിക്കൻ സമോസ, മട്ടൻ സമോസ, വെജ് സമോസ, അതൊക്കെ അവരുടെ ഭക്ഷണത്തിനിടയ്ക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. ഒരു ഉച്ചയായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വിശന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഒരു പനീനിയും കാപ്പിയും ഓർഡർ ചെയ്തു. അനിയുടെയും ഒരു ഫേവററ്റ് ഡിഷാണ് പനീനി. ട്യൂണ പനീനി എന്ന് പറഞ്ഞ അവൾക്ക് പണ്ടേ ഫേവററ്റുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു പനീനിയും കാപ്പിയും കുടിച്ചത്. ഞാനിരുന്ന ഒരു റെസ്റ്റോറൻ്റ് അകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ആളുകൾ ഇരിക്കുന്നതും ആളുകൾ നടന്നു പോകുന്നതൊക്കെ കാണാം. ഞാൻ എത്തിയത് കുറച്ച് നേരം വൈകിയാണ് ഈ ഒരു മാർക്കറ്റിലേക്ക് എത്തിയത്. അപ്പോൾ അവിടുത്തെ ഭക്ഷണ സാധനങ്ങളുടെ ഒരു ക്വാണ്ടിറ്റി കണ്ടറിയാം. ഏകദേശം പകുതിയിലധികം അവർ വിറ്റ് കഴിഞ്ഞു. അപ്പോൾ അത്രയും നേരം ആയിട്ടുണ്ട് അവരത് തുറന്നിട്ട്. ഏകദേശം ഒരു 2 മണി 3 മണിയോടുകൂടി അവരത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഷോപ്പുകളും
ഫുഡ് ട്രക്സും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോഴാണ് ഈ ഒരു ഗിൽഡ് ഹാൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പണ്ടത്തെ ഒഫീഷ്യലായിട്ടുള്ള മാർക്കറ്റിൻ്റെ സ്പേസ് ആയിരുന്നത്, പിന്നെ തികയാണ്ട് വന്നപ്പോൾ അവർ അപ്പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ ആ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട്, അവരതുപോലെ അത് നിലനിർത്തിയിട്ടുണ്ട്. ഫെവർഷത്തെ പറ്റി സെർച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പിക്ചർ ആയിരിക്കും ആദ്യം കയറി വരുന്നത്. അവിടെ കാണേണ്ട അട്രാക്ഷൻസിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ് അവിടുത്തെ ഒരു മ്യൂസിയം. പിക്ചേഴ്സ് കണ്ടപ്പോൾ മനസ്സിലായി അത്ര ബോറിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതൊന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. ഈ യു കെയിലത്തെ സീസൈഡ് വില്ലേജുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. യുദ്ധങ്ങളുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റും ആളുകൾ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്നതൊക്കെ ആയിട്ടുള്ള, ഞാൻ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞ പോലത്തെ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെവേഷം ഒരു ഗൺ പൗഡർ നിർമ്മാണത്തിൻ്റെ ഒരു വില്ലേജായിരുന്നു പണ്ടത്തെ കാലത്ത്. അതായത് ഇവിടെ നിന്ന് ഗൺ പൗഡർ ഉണ്ടാക്കി പല സ്ഥലങ്ങളിലേക്കും കയറ്റി അയച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ കയറി ചെന്ന് ഇങ്ങനെ നോക്കി നടക്കുന്നത് കണ്ടപ്പോൾ ഒരു ഗൈഡ് വന്നു, റോസാന്ന് മറ്റോ ആന്ന് തോന്നുന്നു പുള്ളിക്കാരുടെ പേര്, നല്ല വയസ്സായിട്ടുള്ളൊരു ഗൈഡാണ്. പുള്ളിക്കാരി വന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞുതരാൻ തുടങ്ങി. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പണ്ടത്തെ സൈറൻ, ഇങ്ങനെ കൈകൊണ്ട് ക്രാങ്ക് ചെയ്ത് തിരിച്ച് സൈറൻ്റെ അങ്ങനത്തെ കുറേ സൈറനുകളും, പണ്ടത്തെ ടെലിഫോൺ ലൈനുകൾ, അതായത് സോൾജിയർ ഒരു ബങ്കറിന്ന് ഒരു ടെലിഫോൺ ലൈനിൻ്റെ അറ്റം എടുത്ത് അപ്പുറത്തോട്ട് ഓടുന്നു, അവരിങ്ങനെ വയറിലൂടെ അത് കണക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ സംസാരിക്കുന്നൊക്കെ ആയിട്ട് പുള്ളിക്കാരി അപ്പുറത്ത് ഞാൻ ഇപ്പുറത്തൊക്കെ നിന്ന് നല്ല രസമായിട്ട് പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. 5-star ഫുഹർ. അപ്പോൾ അങ്ങനെ ഒരുപാട് രസകരമായ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫെവർഷം. ചെടികളുടെ വീഡിയോ എടുക്കുക എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പൂക്കളും ചെടികളും എവിടെ കണ്ടാലും ഞാനിപ്പം കുറച്ച് നേരം വീഡിയോ എടുത്ത് സമയം സ്പെൻഡ് ചെയ്യും. അങ്ങനെ കുറച്ച് നേരം ആ മ്യൂസിയത്തിന് ചുറ്റും കുറേ ഷൂട്ട് ചെയ്ത് നടന്നു. വേറെ ഒന്നുകൊണ്ടല്ലെന്ന് തോന്നുന്നു, വലിയ ആൾക്കാരില്ലാത്തതുകൊണ്ട് നല്ല സമാധാനമായിട്ടുള്ളൊരു മ്യൂസിയം. ഈ ടൗൺ ഏരിയ എന്ന് കുറച്ചുള്ളിലോട്ട് പോയിട്ടാണ് ഒരു മ്യൂസിയം ഉള്ളത്. അപ്പം നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല കിളികളുടെ ശബ്ദവും. അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്, ഈ പൂന്തോട്ടങ്ങളുടെ നടുവിൽ ബെഞ്ചൊക്കെ ഇട്ട് കുറച്ച് നേരം അതിനകത്ത് ഇരുന്ന് ആസ്വദിച്ച് നല്ല രസമായിരുന്നു. കുറച്ച് നേരം അവിടെ കഴിഞ്ഞപ്പോൾ ഫവേഷത്തിനോട് ബൈ പറഞ്ഞ് ഞാൻ തിരിച്ചു. പോകുന്ന വഴിക്ക് എനിക്ക് വേറൊരു സ്ഥലം കൂടെ പോകാനൊരാഗ്രഹം, കാരണം കുറച്ചുകൂടെ സമയമുണ്ട്, ഒരു അട്രാക്ഷൻ കൂടെ കാണാനുള്ളൊരു സമയമുള്ളതുകൊണ്ട് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് ഡെയിൻ ജോൺ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഗാർഡൻ. പോകുന്ന വഴിക്കാണ്, അപ്പോൾ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി ഗാർഡനിലേക്ക് പോവാം, കാൻറ്റർബറിയുടെ അടുത്താണ്, എന്നാൽ പിന്നെ അങ്ങോട്ടാവാം എന്ന് വിചാരിച്ചു. ഗാർഡൻ്റെ മുൻഭാഗം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വന്നത് വെറുതെ ആയില്ല, അത്രയും നല്ലൊരു തീരുമാനമായിരുന്നു എന്നുള്ളത്. മനോഹരമായൊരു ഗാർഡനാണ്, ഫുൾ മരങ്ങളൊക്കെ നിറഞ്ഞ്, തണലൊക്കെ വിരിച്ച്, എന്നാൽ നല്ല കാറ്റൊക്കെയായി, എന്നാൽ പുൽമേടുകൾക്കകത്ത് നല്ല ചൂടും വെളിച്ചമൊക്കെയുള്ള മനോഹരമായ ഒരു ഗാർഡനാണത്. പറഞ്ഞു വരുമ്പോൾ 1500s ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗാർഡനാണ്, അത്രയും പഴക്കവും ഹെറിറ്റേജ് വാല്യൂവും ഉള്ള ഒരു ഗാർഡൻ. ഓ, എനിക്കങ്ങോട്ട് സന്തോഷം സഹിക്കാൻ വയ്യായിരുന്നു. ഈ ഒരു ഗാർഡൻ്റെ ഇടത്തെ ഭാഗത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ ഏരിയ ഉണ്ട്, നല്ല മനോഹരമായ ബിൽഡിങ്ങുകളാണ്, അത്രയും ഹെറിറ്റേജ് ലുക്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, യൂണിഫോമായി പെയിൻ്റ് ചെയ്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിൽ നിർത്തിയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. എന്ത് രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്, അയ്യോ അടിപൊളി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ബിൽഡിങ്ങിനകത്ത് നിന്ന് അവർ കാലത്തെണീറ്റ് ജനലേ കൂടെ നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു ഗാർഡനും അതിൻ്റെ ഭംഗിയുമാണ്. ഓഹ്, നല്ലൊരു വ്യൂ ആയിരിക്കും. ഈ ഒരു ഗാർഡൻ്റെ ഒത്ത നടുക്കിലൊരു ചെറിയ ഫൗണ്ടൻ ഉണ്ട്, അതിനകത്തുനിന്ന് വെള്ളം വീഴുന്നതിൻ്റെ ശബ്ദം, ഗാർഡൻ്റെ 4 ഭാഗങ്ങളിലും നല്ല സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് കുറേ പേര് ബുക്കുകൾ വായിക്കുന്നു, കുറേ പേര് പിക്നിക്കുകൾ നടത്തുന്നു, സംസാരിച്ചിരിക്കുന്നു, വെയിൽ കൊള്ളുന്നു, അങ്ങനെയൊക്കെ ആയിട്ട്
നല്ല രസമുള്ള കാഴ്ചകളാണ് ചുറ്റും. അങ്ങനെ ഈ മനോഹരമായ ഇംഗ്ലീഷ് ഗാർഡൻ്റെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ നടക്കുമ്പോഴാണ് ബാക്കിൽ കലപില മലയാളം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു 10-15 പേര് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, എല്ലാ മലയാളികൾ. ഈ കാറ്റടിക്കുമ്പോൾ ഇലകൾ ഉണ്ടാക്കുന്നൊരു ശബ്ദമല്ലേ, അതെങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു നവംബർ ക്രിസ്മസോടുകൂടി അടുക്കുമ്പോൾ ഒരു കാറ്റടിക്കും, ആ കാറ്റിൽ ഇലകൾ ഉണ്ടാക്കുന്നൊരു ശബ്ദമുണ്ട്, അത് ഇവിടെ മുഴുവൻ കേൾക്കായിരുന്നു. എനിക്ക് അത് മനസ്സിൽ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്ങോ എന്തോ ഒരു നൊസ്റ്റാൾജിയോ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിനിടയ്ക്കാണ് അനി ഫോൺ വിളിച്ചത്. അപ്പോൾ അനിയുടെ അടുത്തും ഞാൻ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. ഈ വ്ളോഗിൽ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ എൻജോയ് ചെയ്യുക, പിന്നെ വിളിക്കാം, വീട്ടിൽ തിരി വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോൺ വെച്ചു. എന്നിട്ട് ഞാനൊരു കോഫി ഷോപ്പിൻ്റെ അടുത്ത് പോയി ഒരു കാപ്പി മേടിച്ചു കുടിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു ഗാർഡൻ്റെ മരങ്ങൾ, രണ്ട് വഴിയുടെ അപ്പുറത്തിപ്പുറത്തുള്ള മരങ്ങൾ നിൽക്കുന്ന ഒരു ഷോട്ട് എടുത്തു. എന്ത് മനോഹരമായൊരു സ്ഥലമാണ്. പിന്നീടൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വീണ്ടും വരും. അപ്പോൾ ഒരു ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ ഈ ഒരു യാത്ര മതിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അധികം ലേറ്റ് ആവേണ്ട, ഒരു സമയത്ത് വീട്ടിലെത്തണം. അപ്പം അതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.